ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ല, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെരുന്നാളുടെ പിറ്റേ ദിവസം, പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ അതാണ് മൊത്തം ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ഇന്നാണ് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈദിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു ഇൻസ്റ്റൻറ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, അതും കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈദിൻ്റെ പിറ്റേ ദിവസമുള്ള കുറച്ച് കൂടുതൽ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുപോകുക. കണ്ടിഷ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ്സാക്കുക കേട്ടോ. എന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങാം. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ, ഞാൻ രാവിലെ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈദ് വ്ളോഗ്, അത് നിങ്ങൾക്ക് അന്ന് തരാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ അതിനുവേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് അതിനുശേഷം നമ്മളിതാ ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കി കഴിച്ചു. അപ്പോൾ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഈദിൻ്റെ അന്നത്തെ കറിയും അതുപോലെ തന്നെ ചില്ലി ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഉള്ള പാത്രങ്ങളൊന്ന് കഴുകി വെക്കുകയാണ്. കുറയൊന്നുമില്ല, കാരണം നമ്മൾ ഇന്നലത്തെ ഇതിൻ്റെ അന്ന് രാത്രി തന്നെ അതുവരെയുള്ള പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഷെൽഫിലേക്ക് എടുത്തു വെക്കണം. അത് ഞാൻ വിചാരിച്ചു പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് സമാധാനത്തിൽ പോയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അകം അടുക്കി പെറുക്കി വെക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് മാത്രമല്ല, എനിക്ക് കൂടുതൽ മടിയുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പാത്രം കഴുകലാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് പോയാൽ തിരിച്ച് എൻ്റെ മൈൻഡിൽ അത് തന്നെയായിരിക്കും. അകത്ത് അത് എൻജോയ് ചെയ്യുന്ന പണിയാണ് ഞാൻ, അകത്ത് എല്ലാ കാര്യങ്ങളും ഒതുക്കലും അടുക്കലൊക്കെ. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റാതായിപ്പോവും. കാരണം ഇതിവിടെ കഴുകാനുണ്ടല്ലോ എന്നായിരിക്കട്ടെ എൻ്റെ മൈൻഡിലുണ്ടാവുക, കാരണം എനിക്കിഷ്ടമില്ലാത്ത പണി ആയതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പാത്രം മുഴുവനൊന്ന് കഴുകി വെച്ചിട്ട് കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ നമ്മൾ ഗ്യാസിൻ്റെ ഏരിയ വർക്ക് ഏരിയയിലാണ് കേട്ടോ കുക്ക് ചെയ്തത് ഇന്നലെ മുഴുവൻ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. പിന്നെ ഫ്ലോറ് മാത്രം ഒന്ന് അടിച്ചു വരി തുടച്ചിട്ടിട്ട് പോയാൽ മതിയാവും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ കഴുകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ സംസാരത്തിൻ്റെ ഇടയിലുള്ള പാത്രങ്ങൾ കഴുകലൊക്കെ ഒന്ന് കഴിഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഫുള്ളായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളും ചൂടാക്കിയ പാത്രങ്ങളും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഈ ഏരിയ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയതല്ല, അതൊക്കെ ഇന്നലെ തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്നാലും ബിരിയാണി അല്ല നെയ്ച്ചോറ് ചിക്കൻ അങ്ങനത്തെയൊക്കെ അല്ലേ. അപ്പോൾ അതായത് കൊണ്ട് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഈ ക്ലോത്തിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ തുടച്ചെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് തുടക്കും, അതിനുശേഷം നമ്മൾ ക്ലോത്തൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ആ എണ്ണയും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവും ഇന്നലെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ലിക്വിഡാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടല്ലോ അതാക്കിയാലും മതി കേട്ടോ. നല്ലൊരു ഫ്രഷ് സ്മെല്ലുണ്ടാവും അത് ചെയ്യുന്ന സമയത്ത്. പ്രാണിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചൂടായതുകൊണ്ട് ഈച്ചയും പ്രാണികളും അങ്ങനത്തെയൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ എണ്ണയും മധുരം അങ്ങനത്തെ ഒക്കെ അവിടെ അവശേഷിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനോ അതുപോലെ തന്നെ ഒന്നും അല്ലെങ്കിൽ ഒരു ഹാൻഡ് വാഷ് ലിക്വിഡോ അതൊക്കെ നമ്മൾ ക്ലോത്തിലാക്കിയിട്ട് ഒന്ന് തുടക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ക്ലീനായിട്ടിരിക്കും കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ടാവും, ആ ഒരു ചിക്കൻ്റെയും റൈസിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ അങ്ങ് പോയി കിട്ടും. നല്ല ഫ്രഷ് സ്മെല്ലായിട്ടിരിക്കും, ക്ലീനായിട്ടിരിക്കും, എണ്ണേൻ്റെ പാടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൗ എല്ലാം തുടക്കുന്ന സമയത്ത് സ്റ്റൗവിൻ്റെ ചുറ്റിലുള്ള ബാക്കിലുള്ള ഏരിയ ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ അടിഭാഗവും കാര്യം ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് കംപ്ലീറ്റ് ക്ലീൻ ആവുക. അത് എന്നും ചെയ്യുക, നമ്മൾ ഗ്യാസ് തുടക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ അടിയും കൂടെ ഒന്ന് തുടച്ചെടുക്കുക. അതൊരു ശീലമാക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും ഇരുന്നോളും നമ്മളെ കിച്ചൺ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. വല്ലാത്ത ഞാൻ പറഞ്ഞല്ലോ വല്ലാതെ വൃത്തികേടും കാര്യങ്ങളും ഒന്നുമില്ല. നന്നായിട്ട് ഒന്ന് തുടച്ചിട്ട് പിന്നെ ഒന്ന് ഡ്രൈ ആക്കിയും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ സിങ്കും അവിടെ എല്ലാം അതിൻ്റെ ഏരിയയും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പണികൾ ചെയ്ത് പോയാലാണ് കേട്ടോ തിരിച്ചു വരുമ്പോൾ. ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണല്ലോ, അപ്പോൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സമാധാനത്തിൽ. പിന്നെ അന്ന് ഒരു പണി എടുക്കില്ല തിരിച്ച് വന്നാൽ, ഒന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ക്ലീനായിട്ടിരിക്കുമല്ലോ. തിരിച്ചു വന്നാൽ നമ്മൾ വീട്ടിൽ പോയതിൻ്റെ ആ ഒരു ക്ഷീണം പെരുന്നാളിൻ്റെ ക്ഷീണം ഒക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ചെന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഉറങ്ങലും ഒക്കെ.
അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടാവുമല്ലോ. തിരിച്ചു വന്നാൽ പിന്നെ ഉറങ്ങലും റെസ്റ്റ് എടുക്കലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാ ഞാൻ കിച്ചൺ വർക്ക് ഏരിയ മൊത്തം ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്, ഫ്ലോർ തുടച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഇന്നലെ എടുത്ത ബിരിയാണി പൊട്ടും അതുപോലെ തന്നെ പ്ലേറ്റുകൾ ഗ്ലാസുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ട്. ചിലതെല്ലാം ഒന്ന് ചെറിയ നനവൾ ഞാനൊരു ക്ലോത്ത് കൊണ്ടൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി എല്ലാം അതിൻ്റേതായ സ്ഥലത്തേക്ക് എടുത്തു വെക്കട്ടെ. ഗ്ലാസുകളൊക്കെ ഞാൻ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ എടുത്തു വെക്കൽ. അപ്പോൾ നമ്മൾ സാധാ എടുക്കുന്നത് എൻ്റെ കയ്യിൽ വർക്ക് ഏരിയയിൽ തന്നെ ഉണ്ട്. അല്ലാതെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ എടുത്തു വെക്കുന്നത്. ഇനി പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെയാണ് വെക്കുന്നത്. അതും അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് നമ്മൾ വെക്കുന്ന പോലെ വെക്കുകയാണ്. ഇതിപ്പോൾ ഞാനൊരു വലിയ ഫംഗ്ഷൻ, ഇതിപ്പോൾ നമുക്ക് ഒരുപാട് പേരുണ്ടായിരുന്നില്ല, അപ്പോൾ ഈ രീതിയിലാണ്. ഇനിയിപ്പോൾ വലിയ ഫംഗ്ഷൻ ആയാലും ഞാൻ ഇങ്ങനത്തെ തന്നെയാണ് ചെയ്യുക. തലേ ദിവസം നമ്മൾ ഫംഗ്ഷൻ്റെ അന്ന് കംപ്ലീറ്റ് പാത്രങ്ങൾ കഴുകിയിട്ട്, അത് ഞാൻ മാത്രമല്ല കേട്ടോ നമ്മളെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് അതായത് പെങ്ങന്മാരും ഒക്കെ ആണെങ്കിൽ അവർ കഴുകും. ഞാൻ ക്ലീനിങ് അതിന് നിൽക്കലേ ഇല്ല, ഫുഡ് മാത്രമാണ് ആക്കൽ ആ സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് ഞാൻ സാധാരണ പെരുന്നാളിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ വീട്ടിൽ നടക്കുകയാണെങ്കിൽ നമുക്കിവിടെ വരുന്നൊരു ചേച്ചി ഉണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എൻ്റെ കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവരെ വിളിക്കലുണ്ട്. അപ്പോൾ അവർ ഞാൻ അന്ന് ഫുഡും അതുപോലെ തന്നെ വരുന്നവരെ ഗസ്റ്റിനെയൊക്കെ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഞാൻ ക്ലീനിങ്ങും കാര്യത്തിനൊന്നും അന്ന് നിൽക്കില്ല, തലേ ദിവസം തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പാത്രം കഴുകാൻ അങ്ങനത്തേന് നിൽക്കലില്ല. അപ്പോൾ അതവർ നമ്മളെ ചേച്ചി ചെയ്തോളും. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് അവരെ കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അവരിവിടെ ഇല്ല, അവർ സ്ഥിരം നിൽക്കുന്ന ഒരു വീട്ടിലെ അവിടുത്തെ മോളെ വീട്ടുകൂടലാണ് കണ്ണൂർ. അപ്പോൾ അവർ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ക്ലീനിങ്ങും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ക്ലീനിങ് മീൻസ് പാത്രം കഴുകൽ. അപ്പോൾ അതാ ഞാൻ ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ കഴുകിയ പാത്രങ്ങൾ പിറ്റേ ദിവസം ഞാൻ ഉണങ്ങാനായിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഇതുപോലെ രാവിലെ എടുത്ത് വെക്കുകയാണ് ചെയ്യുക. എന്ത് ഫംഗ്ഷൻ നടക്കുകയാണെങ്കിലും അവരാണെങ്കിലും ഞാനാണെങ്കിലും, ഇനിയിപ്പം ഇതിപ്പോൾ ഞാനായതുകൊണ്ട് അതുപോലെ തന്നെ അതാ രാത്രി ഇങ്ങനെ കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അതാ രാവിലെ എടുത്ത് വെക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിക്കുമെന്ന്. അപ്പോൾ ഏകദേശം ഇതുപോലെ തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്യൽ. അന്ന് പാത്രങ്ങൾ തുടച്ചെടുത്ത് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടും ഒക്കെ ടയേർഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയൊന്നും നിൽക്കില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ പിറ്റേ ദിവസമേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഹറിബറിയായിട്ട് എടുത്തു വെക്കുന്നതിനേക്കാളും ആ വെള്ളത്തോടുകൂടിയും ഒക്കെ എടുത്തു വെക്കുന്നതിനേക്കാളും നല്ലത് പിന്നീട് നമുക്കിനിയിപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ക്ലീനാക്കി വെച്ചതാണല്ലോ, അതൊന്ന് എടുത്തു വെക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എന്തെങ്കിലും തിരക്കൊക്കെ വരിക, നമ്മളെ ലൈഫല്ലേ, എന്തെങ്കിലും തിരക്കും കാര്യങ്ങളും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വന്ന് വിടെ ഒരാൾ വരിക ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് അത് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് എടുത്തു വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. ഇന്ന് കംപ്ലീറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ അകത്തുള്ള ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ. ഇതിപ്പോൾ ബെഡൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ റൂമിലും ബെഡൊക്കെ ഒന്നുകൂടെ ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ച് ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇന്നലെ ഫുഡെല്ലാം പോലീസ് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗസ്റ്റൊക്കെ പോയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഫ്ലോറൊന്ന് അടിച്ച് വാരി വെറുതെ ഒന്ന് ഓടിച്ചൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നുമല്ല, കുറച്ച് ഹാൻഡ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട്, കാരണം ആ ടൈലിലിങ്ങനെ നമ്മൾ കൈ കഴുകിയതിൻ്റെ വെള്ളവും അതുപോലെ എന്തെങ്കിലും വറ്റ് കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഉണ്ടാവുമല്ലോ എണ്ണയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിറ്റ് ഔട്ട് എത്ത് കിച്ചൺ വരെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഒന്നും അങ്ങനത്തെ വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മൾ ഫുഡ് കഴിച്ചതൊക്കെ അല്ലേ ഹാളിൽ ഇരുന്നിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നു എന്ന് മാത്രം. ഞാൻ തുടക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഷാമ്പു, ക്ലിനിക് പ്ലസ് ഷാമ്പു ആണ് ഞാൻ ഉപയോഗിച്ചത്, കുറച്ച് ഷാമ്പു ഒരു ഡ്രോപ്പ് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര പതിയൊന്നും ആവില്ല, പക്ഷേ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ പെട്ടെന്ന് ആ എണ്ണയൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അന്നന്ന് നമ്മളിത് വൃത്തികേടാവുന്നത് അന്നന്ന് തുടക്കുന്ന സമയത്ത് നമ്മളത് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ രാത്രിയൊക്കെ തുടക്കുന്നത് നല്ലതാണ്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യലില്ല. കാരണം നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനൊന്നും സമയം കിട്ടില്ല. പിന്നെ റെസ്റ്റ് എടുക്കുകയൊക്കെയാണ് ചെയ്യുക, അത് ഏറ്റവും നല്ലതാണ്, പക്ഷെ ഞാൻ ചെയ്യലില്ല കേട്ടോ. ഞാൻ പിറ്റേ ദിവസം ചെയ്യുകയാണ് ചെയ്യാം. അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചേറൊക്കെ തുടച്ച് അങ്ങോട്ട് തന്നെ എടുത്തു വെച്ചതാണ് കേട്ടോ ആ ഭാഗം. ഉണങ്ങിയ സമയത്ത്
ഇനിയിപ്പോൾ തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കിച്ചണും എല്ലാം തുടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇനിയിപ്പോൾ നാളെ ഇന്ന് വീട്ടിൽ പോവാണ്, നാളെ അതുപോലെ തന്നെ നമ്മൾ ഒന്ന് കോഴിക്കോട് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ വെറുതെ ഈ പ്ലാന്റൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ചൂടും അല്ലേ, നശിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് എടുത്തിട്ട് പുറത്തേക്ക് പോർച്ചിൻ്റെ സൈഡിലേക്കും അങ്ങനെ തണലുള്ള ഏരിയയിലേക്കും ഒന്ന് കൊണ്ടുവെക്കുകയാണ്. ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കൊണ്ടുവെക്കാട്ടോ, വെറുതെ ഇവരെ നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ വരുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കുറച്ചൊരു സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് എടുത്ത് പുറത്ത് കൊണ്ടുവെക്കുകയാണ്. അതായത് വെള്ളത്തിൽ വെക്കുന്നതല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ എന്താ ഡ്രസ്സൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങളിങ്ങനെയും കാണിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ അതിൻ്റെ ഷോള് വരുന്നത് ചെറിയ ഷോള്, സെമി പ്ലീറ്റഡ് ഷോളാണ് കേട്ടോ, ഷിഫോണിൽ വരുന്നതാണ്. ചെറിയൊരു ഗിൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഈദ് ഡ്രസ്സ്. ഇതൊരു സിൽക്ക് തുണിയാണ് വരുന്നത്, ഒരു പാർട്ടി വെയർ ആയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ടോപ്പായിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടത്. അപ്പോൾ ഇത് നെക്കിൻ്റെ അവിടെ ഇങ്ങനെ കോളറാണ് വരുന്നത്, ഒരു റൗണ്ട് കോളർ. അവിടെ കുറച്ചുങ്ങനെ പ്ലീറ്റ് വരുന്നുണ്ട്, ഇങ്ങനെ ഒട്ടിക്കിടക്കാതെ ആ ഒരു രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഇതാ പ്ലീറ്റ് ആയിട്ടാണ് വരുന്നത്, പക്ഷേ ഇങ്ങനെ എന്താ പറയുക, ഇനിയിപ്പോൾ ഞാനിത് ഇട്ടിട്ട് കറക്റ്റായിട്ട് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു സ്ലീവ് ഒരു ഈ രീതിയിലൊക്കെയാണ് സ്ലീവ് വരുന്നത്. ഇപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ലുക്ക്. അപ്പോൾ ഇതും ഫ്ലെയറാണ്, നല്ല ഫ്ലെയറാണ്. ഇങ്ങനെ എന്താ പറയുക, തട്ട് തട്ടായിട്ട് വരില്ല, അങ്ങനെ മൂന്ന് ലെയറായിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒതുങ്ങി കിടക്കുന്നൊരു തുണിയാണ്, അതുകൊണ്ട് ആ ഒരു ലെയർ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. നമുക്കിങ്ങനെ കാണാമെന്നല്ലാതെ പെട്ടെന്ന് തിരിയൂല, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ അതിൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, കുറച്ച് ലൂസായിട്ട് മേലെ ഒരു പഫൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെ പ്ലീറ്റായിട്ട്. അതെങ്ങനെയാണ് വരുന്നത്, ഒരു താഴെ ഒരു ബോർഡർ കൊടുത്തിട്ട് അതിലിങ്ങനെ രണ്ട് മൂന്ന് ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, അപ്പോൾ നല്ല ഇടാനും നല്ല കംഫർട്ടബിളാണ് കേട്ടോ. പിന്നെ ക്ലോത്ത് ആയാലും സിൽക്ക് ക്ലോത്ത് ആയാലും നല്ലൊരു എന്താ പറയുക, നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ റഫീഖ രാവിലെ വാവനെ നമ്മൾ കൽപ്പറ്റ തന്നെ ഉള്ള റഫീഖൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെയാണ് കേട്ടോ നിർത്തൽ ഭാവന. ഇനിയിപ്പോൾ നമ്മൾ വെങ്ങപ്പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ ഇതാ പോകുന്ന വഴി ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ഭംഗി മാത്രമല്ല അതാ മഴക്കാറ് കണ്ടോ, നല്ല മഴക്കാറ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ വണ്ടി മേലേക്ക് കയറ്റണം കേട്ടോ, കാരണം നമുക്ക് കറക്റ്റ് റോഡായിട്ടില്ല. അപ്പോൾ മേലേക്ക് കയറ്റണം എന്നൊക്കെ വിചാരിച്ച് സ്പീഡിൽ വന്നതാണ്. നമ്മൾ വിരലും പോർച്ചിലേക്ക് വണ്ടി എത്തിയതും മഴ പെയ്തു കേട്ടോ, പെട്ടെന്നുള്ള മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഏട്ടത്തിയും മോളും മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ല മഴ പെയ്തു കേട്ടോ, നല്ല ഇതുവരെ ഇങ്ങനെ എന്താ പറയുക, നന്നായിട്ടുള്ളൊരു മഴ ഇവിടെ കിട്ടിയിട്ടില്ല എന്നാട്ടോ പറഞ്ഞത്. പിന്നെ നന്നായിട്ട് തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയൊക്കെ കിട്ടിയിട്ട് ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഉപ്പയൊക്കെ. ഇനിയിപ്പോൾ ഇതാ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാ ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഇതാ ബിരിയാണി, ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ട്, ബീഫ് വരട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെറുംചോറ്, നമ്മൾ വെറുംചോറ് മതി എന്ന് പറഞ്ഞുകൊണ്ട് വെറുംചോറും ചീരപ്പേരിയും സാമ്പാറും അങ്ങനത്തെ ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാനും റഫീഖൊന്നും, റഫീഖ കുറച്ച് ബിരിയാണി ഇട്ട്, അപ്പോൾ ഞാൻ വെറുംചോറ് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബീഫുണ്ട്. ഇത് ഞാൻ മുന്നേ ഒരു റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഒരു വ്ളോഗിൽ ഉമ്മാൻ്റെ ബീഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇൻഷാല്ലാ ഞാൻ പിന്നീട് വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ കാണിക്കാം. അപ്പോൾ ഇതാ സാമ്പാറും ചോറും ചീരപ്പീരും, ചീര ഇവിടെ ഉണ്ടായതാണ് കേട്ടോ, ഞാൻ എപ്പോഴും കാണിക്കലില്ല, അപ്പോൾ ഇതിലും കാണിക്കുന്നുണ്ട് കേട്ടോ, അത് നമ്മൾ കട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ സാമ്പാറും ചോറും ചീരയും ബീഫും നല്ല നാരങ്ങച്ചാറും ഒക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ച്, ഇപ്പോൾ ഇതാ കുറച്ച് സമയം എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുക്കലും എല്ലാം കഴിഞ്ഞ്, ഇനിയിപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഇതാ നല്ല കളിയാണ് കേട്ടോ. ഇനി നമ്മൾ ചെറിയ ആങ്ങളേൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ച് പോയാൽ മതി, ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ ഇനി പോകുന്നത്. അവിടെ ഞാൻ മുന്നേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചെറുതാ അവൻ്റെ ചെറിയ ആങ്ങളേൻ്റെ മോന് സുന്നത്ത് കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഓനെ കാണാനും വന്നിട്ടുണ്ടായിരുന്നില്ല നോമ്പൊക്കെ ആയതുകൊണ്ട്, നോമ്പ് ലാസ്റ്റാട്ടോ ചെയ്തത്, പെരുന്നാളിന് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതായിരുന്നു. അപ്പോൾ ഇതാ അവന് ഫോണൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അടങ്ങി നിൽക്കലാണ്. അപ്പോൾ ഇപ്പോൾ കിടക്കുന്നത് നോക്കണ്ട കേട്ടോ, അവന് ഫുൾ ഓടലും, ഇപ്പോൾ ഏകദേശം ഒന്ന് ഉണങ്ങിയൊക്കെ വന്നതുകൊണ്ട് ഫുൾ ഓട്ടവും ചാട്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓനിരിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് ഓരെയും കൂടെ മറ്റേ മക്കളെയും കൂടെ ഇരുത്തിയതുകൊണ്ട് അങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉമ്മാൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ വന്നപ്പോൾ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഉമ്മയും ഉറക്കിരുന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര ബിസി ആയിട്ടില്ല. അപ്പം ഇവിടെ വന്നാൽ റിലാക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യലില്ല. പിന്നെ ഏട്ടത്തിയൊക്കെ ഉള്ളതുകൊണ്ട് കിച്ചണിലേക്കും അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പം ഇതിനി നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താളിച്ചതൊക്കെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും നെയ്ച്ചോറും ബീഫും ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പൊട്ടിക്കേണ്ടതാ. സുന്നത്ത് കഴിച്ചോറാണ് കേട്ടോ ഇതവിടെ വെക്കുന്നത്. മോന് കുറേ സമയമായിട്ട് ഇതൊന്ന് ചെയ്യായിട്ട് ഭയങ്കര കച്ചറായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു ഉപ്പാൻ്റെ ചീരയൊക്കെ നല്ല മഴ പെയ്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു ആ ഒരു കാലാവസ്ഥയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ആ ഒരു മഞ്ഞും ഒക്കെ കാണാൻ നല്ല രസമല്ലേ. എവിടെയാണെങ്കിലും അത് അവിടെ വീട്ടിലാണെങ്കിലും എനിക്കിഷ്ടമാണ്. ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ കിളികളും അങ്ങനത്തെ സൗണ്ടും ഒക്കെ ഉണ്ടാവും. ഇവിടെയും നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇത് കണ്ട തെങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പോകുമ്പോൾ കൊണ്ടാകാൻ വേണ്ടിയിട്ട് ഉപ്പാനെ കൊണ്ട് ചീര മുറിപ്പിക്കുകയാണ് കേട്ടോ. ഞാനും ഈ ചീരത്തൈ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അവിടുന്ന് നമ്മൾ നോമ്പിൻ്റെ സമയത്ത് ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. താളിക്കാനും ഉപ്പേരി വെക്കാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇവിടുത്തെ അത്രയൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ചേ ഉള്ളൂ. ഉപ്പ സാധാരണ ചീര കുറേ ഏരിയയിൽ ഉണ്ടാക്കലുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ളതും ഒക്കെ ഉണ്ടാകലുണ്ട്. പക്ഷേ ഇതുണ്ട് കേട്ടോ, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും ഒക്കെ കൊടുക്കലുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഉപ്പാക്ക് അങ്ങനെ ഒരു ടൈം കിട്ടിയില്ല. പിന്നെ ഇതാ ഓപ്പറേഷനും കണ്ണ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു കൂടുതലായിട്ടൊന്നും ഇപ്രാവശ്യം അതിന് നിന്നിട്ടില്ല. എന്നാലും കുറച്ച് ഉപ്പാക്ക് സമാധാനമുള്ളതായിട്ട് കുറച്ച് ചീരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് അപ്പുറത്തുമുണ്ട്. ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, റമദാൻ്റെ എന്താ പറയുക ഇഫ്താർ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചീര ഒന്നും മൂത്തു പോയിട്ടില്ല കേട്ടോ. നല്ല ചിലതൊക്കെ ഉണ്ട്, എന്നാലും ബാക്കിയുള്ളതെല്ലാം നല്ല ഇളയ തന്നെയാണ് ഇപ്പോഴും. അതുപോലെ തന്നെ ഒരുപാട് കാന്താരി, പച്ചമുളക് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്രയല്ല, ഇവിടെ ഒരുപാട് തൈകൾ എന്താ പറയുക വെറൈറ്റി വെറൈറ്റി കാന്താരിയും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുകയാണ്. നമ്മൾ വരുന്ന സമയത്ത് എന്തായാലും ചീരയോ അല്ലെങ്കിൽ കാന്താരി, കർമൂസ അതായത് പപ്പായ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പറിക്കൂ കേട്ടോ. പറിച്ചിട്ട് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒന്നും നമുക്ക് അങ്ങനെ കിട്ടൂലല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കർമൂസയില്ല. ഇവിടെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, കുരങ്ങൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഇതൊരു ഒരു ടൈപ്പ് കാന്താരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ചൊവയാണ് കേട്ടോ ഇതിന്. ഞാൻ പറിക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു ഇഷ്ടം കൊണ്ട് പറിക്കുകയാണ് കേട്ടോ. പക്ഷെ എനിക്ക് വെറുതെയാണ്. കാരണം നമുക്ക് നിങ്ങൾക്കറിയാലോ എൻ്റെ കറിയിൽ ഒന്നോ രണ്ടോ പച്ചമുളകൊക്കെ ഞാൻ ഇടലുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ചമുളക്. അപ്പോൾ ഇത് കാണുന്നൊരു ഇഷ്ടം കൊണ്ട് പറിച്ചതാണ്. എനിക്കിത് കൊണ്ടായാൽ കുറേ ദിവസത്തിനുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് നെയ്യപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് നെയ്യപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു നാല് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയത്, അതുപോലെ തന്നെ ഒരു കാൽ കപ്പും ഒരു ടേബിൾ സ്പൂണും കൂടെ ഉള്ള അത്രയും ചോറ് എടുത്തിട്ടുണ്ട്. ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. അതും കൂടെ എടുത്തിട്ടുണ്ട്. രണ്ട് കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ രണ്ട് കപ്പ് 250 ml കപ്പളവാണ് പറഞ്ഞത്, അതായത് അര കിലോ അരി. ഇനി ഒരു കപ്പ് അരിക്ക് 3 അച്ചുവെള്ളം എന്നുള്ള കണക്കിന് ഞാനിതാ എടുത്തിട്ടുണ്ട്. ഒരു 6 അച്ചുവെള്ളം ഉരുക്കിയിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ട്. ഒരു 7 അച്ചു വരെയൊക്കെ എടുക്കാട്ടോ, കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. അത് വെള്ളവെള്ളം ഏകദേശം ഒരു ഇളം ചൂട്, ചെറുതായിട്ടുള്ളൊരു ചൂടുള്ള സമയത്ത്, നല്ല ചൂടല്ല ചെറിയൊരു ചൂടിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഞാനൊരു ഫൈനായിട്ട് അരക്കണ്ട, ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ലൂസായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ലൂസ് ഉണ്ട് കേട്ടോ, നല്ല ലൂസ് ഉണ്ട് അത്യാവശ്യം ഇത്. ഇനി ഇത് ടൈറ്റ് ആവാനുള്ള മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാനൊരു കറക്റ്റ് ഒരു അളവ് പറയുന്നില്ല കേട്ടോ. നിങ്ങൾ ബാറ്റർ എത്ര ലൂസായിട്ടുണ്ടോ അതിനനുസരിച്ച്
മൈദ ചേർത്ത് ഒന്ന് ടൈറ്റാക്കി എടുക്കുക. ഓവർ ടൈറ്റ് അല്ല, ഞാനിതിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. ആ ഒരു രീതിയിലൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഇത് ഞാൻ മുന്നേ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് പെർഫെക്റ്റ് നെയ്യപ്പാണ്, പക്ഷെ അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അത് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കണമെങ്കിൽ രാവിലെ അരച്ചു വെക്കണം, എന്നിട്ട് വൈകുന്നേരം ഉണ്ടാക്കുക. അങ്ങനെയാണ് രാത്രി അരച്ചു വെച്ചാൽ രാവിലെ ഉണ്ടാക്കുക. അങ്ങനെ ഇത് അങ്ങനെ അല്ല കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി രണ്ട് കപ്പ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഇതാ അരച്ചു, അരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ എണ്ണ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇത് പൊങ്ങാനും ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഇതാ ഓയിലിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഒരുപാട് ടൈറ്റായി പോകരുത് കേട്ടോ, ഒരുപാട് ലൂസും ആവരുത്. ചെറിയൊരു ലൂസ് തന്നെയാണ് നല്ലത്, ടൈറ്റ് ആവാണ്ടിരിക്കുക നല്ലത് കേട്ടോ. എന്നാലും അതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല, നന്നാവില്ല. അപ്പോൾ ഇതാ എണ്ണ ചൂടായതിന് ശേഷം ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രം ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗവും ഒരു ഗോൾഡൻ കളറാക്കി എടുക്കുക കേട്ടോ. ഇനി ഇത് അത് സിമ്മിലാക്കിയിട്ട് ചെയ്യരുത്, എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ നെയ്യപ്പം എണ്ണയിൽ നിന്ന് എടുത്തു കഴിഞ്ഞതിന് ശേഷം സിമ്മിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ബാറ്റർ ഒഴിക്കുക, ഓരോ തവി വീതം ഒഴിക്കുക. അത് അപ്പം തന്നെ നന്നായിട്ട് പൊങ്ങി വന്നോളും. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് എണ്ണ ചൂടുണ്ടാവും, എന്നാൽ ഓവർ ചൂടാവുകയില്ല. നമ്മൾ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ രണ്ട് ഭാഗം ഇതുപോലത്തെ കളറാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക നെയ്യപ്പം ഒഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ നല്ല അടിപൊളി നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ അത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ആക്കുക കേട്ടോ, ഇത് ഫ്ലോപ്പ് ആവില്ല. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി, കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ആ ലൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതാ ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളെല്ലാം കണ്ടോ, നല്ല ഇങ്ങനെ ആരെടുത്ത്, എന്നാൽ ഓവർ ഇങ്ങനെ കട്ടിയാവാതെ നല്ല സൂപ്പർ നെയ്യപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഉണ്ണിയപ്പം ട്രൈ ആക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതൊന്ന് ട്രൈ ആക്കിയിട്ട് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ, മറന്നു പോകരുത്. അപ്പോൾ ഞാൻ ഓരോ നെയ്യപ്പായിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലും വീട്ടിലത്തെ ഉണ്ണിയപ്പം നമ്മൾ കഴിക്കൂല, നമ്മൾ വരുന്നവർക്കൊക്കെ കൊടുക്കും. അന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കലും മധുരം കാണലൊക്കെ കൂടെ ആയിട്ട് ഇങ്ങനെ മത്തായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ആകുമ്പോഴാണ് നമുക്ക് ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി തോന്നുക. അപ്പോൾ അങ്ങനെ ബീഫും നെയ്യപ്പം കൂടെ, നെയ്യപ്പം കട്ടൻ ചായയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓരോ നെയ്യപ്പായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നെയ്യപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നെയ്യപ്പും ബീഫും ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി നെയ്യപ്പാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും പരീക്ഷിച്ചോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കത് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ എള്ളുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ, അതുപോലെ തന്നെ തേങ്ങാക്കൊത്തുണ്ടല്ലോ അത് നെയ്യിലൊന്നാക്കിയിട്ട് നെയ്യിലോ ഓയിലോ എന്തിലായെങ്കിലും ഒന്ന് റോസ്റ്റാക്കി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ആക്കി എടുത്തിട്ടുള്ളതാണ്. അതൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ചെയ്യുന്ന സമയത്ത് ഏട്ടത്തിയും ഉമ്മയൊക്കെ പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും അങ്ങനെയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റഫീക്ക രാവിലെ തന്നെ ഒരു 10 മണിയാകുമ്പോൾ തന്നെ പോകുന്നുണ്ട്. റഫീക്ക ഇന്ന് ഡ്യൂട്ടി ഉണ്ട്, ലീവൊന്നുമില്ല. ഞങ്ങൾ ഒരു ഉച്ചക്ക് ശേഷം കേട്ടോ പോവുള്ളൂ, ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ റഫീക്ക പോകാൻ വേണ്ടിയിട്ടുള്ള റെഡിയാവലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, ഫുഡൊക്കെ. അതുകൊണ്ടാണ് വേഗമാക്കുന്നത്. പിന്നെ റഫീക്ക ഉള്ളതുകൊണ്ട് വേഗം ഫുഡാക്കട്ടെ, രാവിലെ തന്നെ വേഗം ഫുഡാവും എന്തായാലും. ഇതാ നല്ല കട്ടൻ ചായയും ബീഫും എല്ലാം കഴിക്കട്ടെ. അപ്പോൾ കട്ടൻ ചായയും അതുപോലെ തന്നെ ബീഫും നെയ്യപ്പും കഴിക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ആക്കിക്കോട്ടോ. എനിക്കും ഇത് ആദ്യം തിരികെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഫാനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കഴിച്ച് ശീലിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം നമുക്ക് നെയ്യപ്പം നമ്മൾ ഒന്ന് കഴിക്കുമ്പോൾ നമ്മൾ മധുരമാണെന്ന് വെച്ച് നമുക്ക് മത്താവില്ല, നമുക്ക് വേണ്ടാന്ന് തോന്നും ഒന്ന് തിന്നു കഴിഞ്ഞാൽ. പക്ഷേ ബീഫ് കൂട്ടി കഴിക്കുന്ന സമയത്ത് നമുക്കത് മതിയാവില്ല, നമുക്ക് നിർത്താൻ പറ്റില്ല കേട്ടോ. അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. അതാണ് നെയ്യപ്പത്തിൻ്റെ ബീഫിൻ്റെ ഒരു ആ ഒരു കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കിക്കോട്ടോ, പുളിയാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും നെയ്യപ്പും ബീഫും ഒക്കെ രാവിലെ കഴിച്ചു. അപ്പോൾ ഈ ബീഫും അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഇൻഷാല്ലാ എന്തായാലും ഒരു ദിവസം കാണിക്കാം. കുറച്ച് മല്ലിയും കുറച്ച് മുളകും കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ടാണ് ഇത് വെക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലാണ് ഇത് വരിക. സാധാ ഒരു മുളക് ഇട്ട് വരട്ടെ, ബീഫിൻ്റെ ആ ഒരു ലുക്കല്ല കേട്ടോ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ കറിയൊക്കെ ആക്കുന്നുണ്ട്. ചിക്കൻ വറുത്തരച്ച കറിയാണ് കേട്ടോ ഇത്.
നെയ്യപ്പതാ ബാക്കിയും കൂടെ അവിടുന്ന് ചുടുന്നുണ്ട്. കുറച്ചുകൂടെ ചുടാനുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ നൈസ്പത്തിരിയാണ് ഉമ്മ ഉണ്ടാക്കുന്നത് കേട്ടോ. ഉമ്മ പരത്തുന്നുണ്ട്, അപ്പോൾ ഞാനിതാ അതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നൈസ്പത്തിരിയും ചിക്കൻ കറിയും ആണ് രാവിലത്തേക്ക്. ഇത് കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹവ്വയും തനുവും ഇനിയിപ്പോൾ നമ്മളും ഫുഡ് കഴിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പത്തിരിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം റഫീഖാക്ക് പോകണം. ഇനിയിപ്പോൾ നമ്മൾ നാളെ ഇന്ന് പോയിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് നാളെ രാവിലെ നമ്മൾ ഞാനും ഏട്ടത്തിയും അതുപോലെ തന്നെ ഏട്ടത്തിൻ്റെ മോളും മക്കളും ഒന്ന് കോഴിക്കോട് പോകുന്നുണ്ട് കേട്ടോ. വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ബീച്ചും എസ് എം സ്ട്രീറ്റും അതുപോലെ തന്നെ ഹൈലൈറ്റ് മാളും അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി വരാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇനി അടുത്തതായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ മാളുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഷോപ്പിംഗൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാം. അപ്പോൾ റഫിക്കൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തതാണ് കേട്ടോ, നമ്മൾ നോമ്പിൻ്റെ സമയത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നാളെ രാവിലെ അതിന് വേണ്ടിയിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ നമുക്ക് റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്, റഫീഖ് റൂമെല്ലാം കോഴിക്കോട് ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ആണ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ആ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇനി പോകാൻ സമയമായിട്ട് നമ്മൾ കുറച്ച് കാന്താരിയൊക്കെ പറിക്കുകയാണ്. അതുപോലെ തന്നെ വഴുതന കേട്ടോ, ഇത് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. അത് കണ്ടോ വഴുതനേൻ്റെ വലിപ്പം, ഇത് ചെറുതാണ് കേട്ടോ, മൂത്തിട്ടില്ല. ഏറ്റവും ചെറുതാണ് ഇതിലുള്ള ഞാൻ പറിച്ചത്. അപ്പോൾ ഇതിൽ ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര വലുതാണ് കേട്ടോ, വലിയ വഴുതനയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് പോയിട്ട് അതാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഇതാ കാന്താരി ഉണ്ടോ, നല്ല ലുക്കില്ലേ കാണാനായിട്ട്. അപ്പോൾ ഞാനും കുറച്ച് വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കി ഏട്ടത്തിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഏട്ടത്തിൻ്റെ ഒരു ഫ്രണ്ട് ക്ലാസ്മേറ്റ് കേട്ടോ, അവരെ ക്ലാസ്മേറ്റ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവരെ കൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ഇനി ഞങ്ങളെല്ലാവരും കൽപ്പറ്റയിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ നിന്നാണ് രാവിലെ കോഴിക്കോടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.